ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കൊരു കിഡിലൻ സമൂസയുടെ റെസിപ്പി നോക്കിയാലോ. വീട്ടിൽ തന്നെ ഇങ്ങനെ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇതിനായിട്ടുള്ള സമൂസ ഷീറ്റും ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ആദ്യം തന്നെ ഞാൻ ഫില്ലിംഗ് റെഡിയാക്കാനുള്ള സവാള വഴറ്റിയെടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് സവാള വഴറ്റിയെടുക്കുക. സവാള വഴന്ന് വരുന്ന നേരം കൊണ്ട് നമുക്ക് മാവ് കുഴച്ചെടുക്കാം. ഞാനിവിടെ മൈദയാണ് എടുത്തത്. മൈദയോ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. മൈദയിലേക്ക് ഉപ്പും ഒരു സ്പൂൺ ഓയിലും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. ഉള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ക്രഷ്ഡ് ജിഞ്ചറും ഗാർലിക്കും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സ്പൂൺ ജിഞ്ചറും വലിയ സ്പൂൺ ഗാർലിക്കും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ റോസ്മെൽ മാറുന്ന വരെ നന്നായിട്ട് വഴറ്റാം. ജിഞ്ചറും ഗാർലിക്കും ഒക്കെ റോസ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, പിന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും പൗഡേഴ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി നന്നായിട്ടൊന്നും കൂടെ വഴറ്റാം. ഇതിൻ്റെ റോസ്മെല്ലെല്ലാം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റാം. ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും കറിവേപ്പിലയും കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ടൈമായി. ചിക്കൻ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ച് മിൻസ് ചെയ്തെടുത്താണ്. ഇനി ഇതിൽ ബീഫാണ് ചേർത്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ബീഫ് സമൂസൊക്കെ ഉള്ള ഫില്ലിംഗ് ആയി, ബാക്കിയെല്ലാം അതുപോലെ തന്നെ ചെയ്താൽ മതി. ഇനി നമുക്ക് സമൂസ ഷീറ്റ് റെഡിയാക്കാൻ നോക്കാം. ഇനി സമൂസ ഷീറ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ കുഴച്ച് മാറ്റി വെച്ച മൈദ എടുക്കാം. ഇതിൽ നിന്ന് ഓരോ ചെറിയ ബോൾസ് ഉണ്ടാക്കാം. വലിയ സമൂസാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ വലിയ ബോൾസ് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു മീഡിയം സൈസിലുള്ള ബോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത്ര വലിപ്പം വേണ്ടാത്തവർക്ക് കുറച്ചും കൂടെ ചേർത്ത് ഉണ്ടാക്കാം. ഞാനിത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് പരത്തിയെടുക്കാൻ പോകുന്നത്. കൗണ്ടർ ടോപ്പ് ആദ്യം തന്നെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയതാണ്. ഇതിൽ കുറച്ച് പൊടി തൂവിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. കൗണ്ടർ ടോപ്പിൽ ഇട്ടാവുമ്പം എനിക്ക് ഈസി ആയിട്ട് തോന്നല് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് പരത്തുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് പൊടി തൂവി അതൊന്ന് പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒരു പത്തിരി തവ ചൂടായാൽ നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന പത്തിരി ഓരോന്നായിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. നമ്മൾ ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കുന്ന പോലെ അങ്ങനെ ഒന്നും ആവേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുത്താൽ മതി. രണ്ട് സൈഡും ഒന്ന് ചൂടാക്കിയെടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമൂസ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. റംസാൻ്റെ ടൈമിലൊക്കെ ഇഫ്താറിന് നമുക്ക് ഇങ്ങനെ ഷീറ്റ് ഉണ്ടാക്കി വെച്ചാലൊക്കെ ഈസിയാണ്. ഒരാഴ്ചയൊക്കെ വെക്കാൻ പറ്റും. എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്ന സമൂസ ഷീറ്റിനെ പോലെ ആവണമെങ്കിൽ നമുക്ക് നീളത്തിൽ പരത്തിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ യൂസ് ചെയ്യണവർക്ക് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇത് ഞാനിപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ റൗണ്ടിലാക്കിയിട്ട് നാലായി കട്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ റൗണ്ടിൽ പരത്തിയത്. നല്ലോണം തിന്നായിട്ടിരിക്കണം ഷീറ്റ്സ്. നമുക്ക് രണ്ട് മൂന്ന് പത്തിരി ഒരുമിച്ച് ഇട്ടിട്ട് വേണമെങ്കിലും പരത്തിയെടുക്കാം. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. നമ്മൾ ഷീറ്റെല്ലാം ചൂടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. നമുക്ക് രണ്ട് മൂന്നെണ്ണം ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. രണ്ട് മൂന്നല്ല, ഒരു നാലഞ്ചെണ്ണം ഒരുമിച്ച് വെച്ചാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നാലഞ്ചെണ്ണം ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. എല്ലാത്തിനും ഏകദേശം ഒരേ സൈസ് കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ നെടുക കട്ട് ചെയ്യുക, പിന്നെ ഒന്നും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നാലായിട്ട് അങ്ങനെ കട്ട് ചെയ്യാം.
ഇനി നമുക്ക് ഓരോ ഷീറ്റും സെപ്പറേറ്റ് ആക്കിയിട്ട് വെക്കാം. കുറച്ച് മൈദയും വെള്ളം കൂടെ ചേർത്തിട്ട് ഇങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. നമുക്ക് ഈ ഷീറ്റ് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആ ഷീറ്റ് ചൂടാക്കി എടുത്തുകൊണ്ട് അതങ്ങനെ തനിയെ ഒട്ടൂല, ചൂടാക്കിയിട്ടില്ലെങ്കിൽ അതങ്ങനെ അങ്ങനെ തന്നെ ഒട്ടിപ്പിടിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചെറിയൊരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് എടുക്കാം. നമുക്ക് ഈ പേസ്റ്റ് യൂസ് ചെയ്തിട്ട് അങ്ങനെ ഒട്ടിക്കാം. അങ്ങനെ അതിൻ്റെ ഇതിങ്ങനെ ഒരു ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ നമ്മളെ കൈയിൻ്റെ മുകളിലേക്ക് വെക്കുക. ഇവിടെ ഒരു സൈഡിൽ കുറച്ച് അത് തേച്ച് കൊടുക്കുക, ഈ പേസ്റ്റ് തേച്ച് കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡ് ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിതിൽ ഫില്ലിംഗ് വെക്കാം. ഇനി ബാക്കി വരുന്ന ഈ കോണിൽ പേസ്റ്റ് തേച്ചിട്ട് ആ ഭാഗം കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മളെ സമൂസ റെഡിയായി. ഇനി നമുക്ക് വേറെ രീതിയിലും ചെയ്തെടുക്കാം. ഒരു പത്തിരീൻ്റെ ഹാഫ് എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കും ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, കുറച്ചും കൂടെ വലിയ സൈസായിട്ട് കിട്ടും. ഞാൻ നാല് ഭാഗത്തിൽ ഒരു ഭാഗം എടുത്തിട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഹാഫ് എടുത്തിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കും ചെയ്യാം. ഇങ്ങനെ നമ്മൾ സമൂസ ഷീറ്റ് തീരുന്നവരെ എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം. ഫില്ലിംഗ് നന്നായിട്ട് ഉള്ളിൽ നിറയ്ക്കണം. നല്ല സമൂസ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഫില്ലിംഗ് കുറച്ചൊരു ഭാഗത്ത് മാത്രമായി പോകരുത്, നന്നായിട്ട് ഫില്ല് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ആക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഫില്ലിംഗ് ഉണ്ടാക്കുമ്പോഴും ശ്രദ്ധിക്കണം, ഒരുപാട് ഉള്ളി ആയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ചിക്കനൊക്കെ ചിക്കൻ്റെ ആണെങ്കിൽ ചിക്കനൊക്കെ അത്യാവശ്യം വേണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമ്മൾ സമൂസ ഫില്ല് ചെയ്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓരോ സമൂസ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല ഗോൾഡൻ കളറാവുമ്പോൾ നമുക്കെടുക്കാം. നല്ല ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിന് നമുക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം ഫ്രൈ ചെയ്യാൻ. ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്തെടുക്കണം, അതാണ് നല്ലത്. ഒരു സൈഡ് റെഡി ആയാലും എല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. ആഹാ, നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. സമൂസ ഇങ്ങനെ ഓയിലിൽ കിടന്ന് ആ ഫില്ലിങ്ങൊക്കെ മൊരിയുന്ന നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ സമൂസ ഒക്കെ റെഡിയായി വരുന്നുണ്ട്. നമുക്ക് ഇതെല്ലാം കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മളെ ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ സമൂസ റെഡിയാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.